ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അച്ചാറുണ്ടാക്കുന്ന വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്നത് കാരക്കയും വെളുത്തുള്ളിയാണ് കേട്ടോ. അതിനാവശ്യമായ സാധനങ്ങൾ വേപ്പിൻ്റെ ഇലയും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞങ്ങളിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ, ഏത് നല്ലോണം ആവേണ്ട കരുതി. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, അതിൻ്റെ കൂടെ വേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനാവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി ആട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, ആ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. പിന്നെ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ അരിച്ച് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ തരികളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരക്ക പച്ചക്ക് തിന്നാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ അച്ചാറാക്കി നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ നമുക്ക് കാരക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. വേണമെങ്കിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. നന്നായി കുറുകണമെങ്കിൽ നന്നായി കുറുക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് നീരും കാക്കി എടുക്കുക കേട്ടോ. ഞങ്ങൾ നന്നായി കുറുക്കണില്ല. ഇനി നമുക്കൊന്ന് തൂമിച്ച് ഒഴിക്കുകയാണ് വേണ്ടത്. അതിന് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി കടുകൊന്ന് നന്നായി പൊട്ടി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കടുക് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉണക്ക മുളകും വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് തൂമിച്ച് ഒഴിക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അച്ചാറാണത്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് കമൻറ്റായി അറിയിക്കോട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.